നമസ്കാരം. സി പി എമ്മും സി പി ഐയും തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഇതേ തുടർന്ന് പരസ്യമായ ചില വിവേചനങ്ങൾ രണ്ടുപേരും പ്രകടിപ്പിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി സി പി ഐ നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാറിനോട് കാണിച്ച ഒരു വിവേചനമാണ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയായി മാറിയിരിക്കുന്നത്. ഇത് ചിറ്റയം ഗോപകുമാർ തന്നെയാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. കാര്യം കഴിഞ്ഞ ദിവസം ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി ദിവസമായിരുന്നു. ഈ ദിവസം തിരുവനന്തപുരം നിയമസഭയ്ക്ക് മുന്നിലുള്ള അംബേദ്കർ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്ത പാർട്ടി സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ചിറ്റയം ഗോപകുമാറിനെ ബോധപൂർവം ഒഴിവാക്കി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചിറ്റയം ഗോപകുമാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അതായത് ഇത് മനഃപൂർവ്വമാണെന്ന ആരോപണവുമായി തന്നെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 15 ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ച വാർത്ത ചൂണ്ടിക്കാട്ടിയാണ് ചിറ്റയത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 14 അംബേദ്കർ ദിനത്തിൽ നിയമസഭയിൽ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുവാൻ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ താനും മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും വി ശിവൻകുട്ടിയും ഒരുമിച്ചാണ് പോയത്. പുഷ്പാർച്ചന നടത്തിയതും ഒന്നിച്ചാണ്. എന്നാൽ ദേശാഭിമാനിയിൽ വാർത്ത വന്നപ്പോൾ തന്നെ മാത്രം ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ ചിറ്റയം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ വാർത്ത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോയിലോ പേരിലോ ഒന്നും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നതും നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അതായത് ചിറ്റയം ഗോപകുമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട, ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട പോസ്റ്റ് ഇപ്രകാരമാണ്. ഇത് ഏപ്രിൽ 15 ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ച ചിത്രവും വാർത്തയുമാണ്. ഏപ്രിൽ 14 അംബേദ്കർ ദിനത്തിൽ നിയമസഭയിൽ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുവാൻ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ ഞാനും മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും വി ശിവൻകുട്ടിയും ഒരുമിച്ചാണ് വന്നത്. നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡിൻ്റെ സല്യൂട്ട് സ്വീകരിച്ചതും ഞാനാണ്. അതിനുശേഷം ഞാനും മന്ത്രിമാരും ഒരുമിച്ചാണ് പുഷ്പാർച്ചന നടത്തിയത്. പക്ഷേ ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ എന്നെ ഒഴിവാക്കി. ഇതാണോ സാമൂഹ്യനീതി? ഇതാണോ സമത്വം? ഞാൻ സി പി ഐ പ്രതിനിധി ആയതുകൊണ്ടാണോ എന്നെ ഒഴിവാക്കിയത്? ഡെപ്യൂട്ടി സ്പീക്കർ ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ വാർത്ത ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പാർട്ടി മുഖപത്രത്തിനെ വിമർശിച്ചതിലൂടെ സി പി എം തന്നോട് കാണിക്കുന്ന അവഗണനയാണ് ഇതെന്നാണ് ചിറ്റയം ഗോപകുമാർ ഇതിനോട് പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ ചിറ്റയം ഗോപകുമാറിൻ്റെ പരസ്യപ്രതികരണം ഇടതുമുന്നണിയിൽ പുതിയ വിള്ളലുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പാണ്. ഇത് സംബന്ധിച്ച ചില ചർച്ചകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി തന്നെ സി പി എം സി പി ഐ നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഇത് ഈ ഒരു വാർത്ത അദ്ദേഹം ആ രാവിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഇതിനുള്ളിലെ കരട് കല്ലുകടികളും കരടുകളും ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. എസ് സി വിഭാഗത്തിൽപ്പെട്ട നേതാവായ ചിറ്റയത്തിന് പാർട്ടിയിൽ നിന്ന് ഇത് ആദ്യത്തെ തവണയല്ല. ഇതിന് മുമ്പും നിരവധി തവണ ചില അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇതിനെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നോക്കിക്കാണുന്നത്. എന്തായാലും സി പി എം സി പി ഐ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം കൂടി വരുന്നതോടുകൂടി വരുന്ന സമയങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെ തന്നെയും പൊരിഞ്ഞ ഒരു പോരാട്ടത്തിന് തന്നെ വഴിവെക്കുമെന്ന് കരുതാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.